ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണല്ലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് നമുക്ക് ഈ കറി വെക്കാം അടിപൊളിയാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നല്ല സോഫ്റ്റ് നൂൽപെട്ടിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിതാണ് ഇങ്ങനെ മുക്കി അടിപൊളിയാണ് ഇതിൽ ഒഴിച്ച് കറി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ മേല നമ്മൾ സിമ്പിൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച ഒരു തക്കാളിയും ഒരു മീഡിയം സൈസ് ഒരു സവാളയും സവാള ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതുക്കിയെടുത്തിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി ഏകദേശം ഒന്ന് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചതച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു 4 പച്ചമുളക് അടുത്തിന് വേറൊന്നും മുളക് പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് എരിവുള്ള ഒരു 4 പച്ചമുളക് ചേർത്ത് ഇതിലേക്ക് പിന്നെ ഒരു 5 വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളിയും പച്ചമുളകയിലും നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ട് അധികം വയന്ന് വരുമൊന്നും വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് കുക്കറിലിട്ട് വേവിക്കേണ്ടതല്ലേ അപ്പോൾ ഞാൻ ഇതാ 1 കപ്പ് ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാണ് ഇന്ന് നന്നായി കുതിർന്ന് വന്ന ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സിമ്പിളാണ് ഒന്നുമില്ല നമ്മൾ ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുക ഇല്ലയിലും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും പക്ഷേ ദോശ നിൽക്കുന്ന കുട്ടികൾക്കല്ലേ ബാച്ചിലർക്കും അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒറ്റക്കൽ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം നല്ല ഒരു കറിയാണ് നമുക്ക് പൂരി നൂൽപുട്ട് പിന്നെ പുട്ട് ഇങ്ങനത്തേനല്ലോ കൂട്ടാനെല്ലാം നല്ലത് ചപ്പാത്തി കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞളിട്ട് കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ എന്നിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് വിസിൽ വരാൻ കാത്തിക്കണം ഒരു 4 വിസിൽ 5 വിസിൽ നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ വന്നോട്ടെ 4 വിസിൽ വന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മൾ ഗ്രീൻ പീസ് റെഡി ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയത് ഇപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഒരു പ്രശ്നവുമില്ല മല്ലി ഇടണ്ട മല്ല മുളക് പൊടി ഇടണ്ട ഒന്നും ഇടണ്ട വെറും മഞ്ഞൾ മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നുമില്ല ഒന്ന് ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കണം അത്രയും ഒരു പ്രശ്നമുള്ളൂ വേറെ ഒന്നുമില്ല നമ്മൾ എവിടെയെങ്കിലും ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് ബാച്ചിലർക്ക് പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒറ്റക്ക് താമസിക്കുന്ന വേഗം ജോലിക്കെല്ലാം പോകേണ്ട രാവിലെ പോകേണ്ട ആൾക്കാർക്കെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായത് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 1/2 മുറി തേങ്ങേൻ്റെ പാൽ ഞാനിതിൽ ഒഴിക്കുന്നുണ്ട് പാല് അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചത് അതേപോലെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനൊന്നും സമയം ഇല്ലെങ്കിൽ ഇങ്ങനെയും കറി ഉണ്ടാക്കാം തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇതിന് വേണ്ടി ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നൂൽപുട്ട് ഒന്ന് തിളപ്പിക്കുക നമുക്ക് ഒന്ന് ഓൺ ചെയ്യുക ഒന്ന് ചെറിയൊരു ചൂട് അത് അധികം തിളക്കണ്ട അപ്പോൾ നമുക്കൊന്ന് അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഗ്രീൻ പീസ് കറി ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുന്നു അത്രയേ വേണ്ടു ആവശ്യമുള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം
അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. എന്താ പറയുക, എല്ലാവർക്കും കുടുംബക്കാർക്കും ഫ്രണ്ട്സുമാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കണ്ടപ്പാട് തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്ത ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.